അടുത്ത് നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്കാണ് സെക്ഷൻ ഫോർമുല. നമുക്കറിയാം 2D ജോമെട്രിയിൽ നമ്മൾ പഠിച്ച സെയിം സാധനമാണെന്ന്. 3D ജോമെട്രിയിൽ എന്താ വ്യത്യാസം വരുന്നത്? നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ കാണാം. അത് നമുക്ക് അത് റിവൈസ് ചെയ്യാം. ഞാൻ എ ബി എന്ന് പറഞ്ഞ ലൈൻ എടുത്തു വെച്ചോ, അത് ഞാൻ സി വെച്ചിട്ട് കറക്റ്റ് മിഡിൽ ഡിവൈഡ് ചെയ്തു. അപ്പൊ ഞാൻ എ ബി എന്ന ലൈൻ ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്തത്? അപ്പൊ ഞാൻ ഈ റേഷ്യോ നോക്കുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? എ ബി എസ് ടു ബി സി, എ ബി ബൈ ബി സി എന്താണ് വാല്യൂ? സെയിം ലെങ്ത് ആയിരുന്നു എനിക്ക് പറയാം 1:1 ആണെന്ന്. എ ബി ബൈ ബി സി ഇസ് ഈക്വൽ ടു 1:1. അപ്പൊ റേഷ്യോ എന്താ 1:1. ഇപ്പൊ ഞാൻ ഈ സി എന്നുള്ള പോയിന്റ് എന്റെ അടുത്തേക്ക് നീക്കിയാലോ, എ സി ചെറുതായി, ബി സി വലുതായി. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? എ സി ഡിവൈഡ് ബൈ ബി സി ഇപ്പൊ എന്താ 1:2 ആണ്. ഇപ്പൊ ഞാൻ ഈ സി എന്നുള്ള പോയിന്റ് ഇങ്ങോട്ടേക്ക് നീക്കിയാലോ, എ സി വലുതായി, ബി സി ചെറുതായി. അപ്പൊ ഇതിന്റെ റേഷ്യോ എത്രയാ? എ സി ബൈ ബി സി എന്ന് പറയുമ്പോ 2:1. അപ്പൊ നമ്മൾ എന്ത് റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലെങ്ത് ആണ്. അപ്പൊ ഈ സി എന്നുള്ള പോയിന്റ് എ ബി എന്നുള്ള ലൈനിനെ ഇന്റേർണലി ഏത് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ടോ നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്ക് റേഷ്യോ എത്രയാണെന്ന് അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വേരിയബിൾസ് ഉപയോഗിക്കും. എം എസ് ടു എന്നുള്ള രണ്ട് വേരിയബിൾ ഉപയോഗിക്കും. അപ്പൊ നമുക്ക് എ ബി എന്നുള്ള ലൈൻ ഉണ്ട്, സി എന്നുള്ളൊരു ഏതോ ഒരു പോയിന്റ് ഉണ്ട്, ഇതിനുള്ളില് ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ എന്താ? എം എസ് ടു എൻ. ഇതാണ് നമ്മൾ 2D ജോമെട്രി പഠിച്ചത്. അപ്പൊ നമുക്ക് ഒരു 3D ലൈൻ കൺസിഡർ ചെയ്യാം. 3D ലൈൻ എന്ന് വെച്ചാൽ സെഡ് കോർഡിനേറ്റ് കൂടുതലുള്ള ലൈൻ. അപ്പൊ നമുക്ക് എയും ബിയും അറിയാം, സി എവിടുന്നോ കട്ട് ചെയ്യുന്നു ഇന്റേണലി. റേഷ്യോ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എം എസ് ടു എൻ ആണെന്ന്. അപ്പൊ നമ്മൾ സീന്റെ പോയിന്റ്സ് എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ 2D ഉപയോഗിച്ച സെയിം ഫോർമുല തന്നെ ഉപയോഗിക്കുന്നു. എന്താത്? എം ഇൻറ്റു എക്സ് ടു പ്ലസ് എൻ ഇൻറ്റു എക്സ് വൺ ഡിവൈഡ് ബൈ എം പ്ലസ് എൻ കോമ എം ഇൻറ്റു വൈ ടു പ്ലസ് എൻ ഇൻറ്റു വൈ വൺ ഡിവൈഡ് ബൈ എം പ്ലസ് എൻ. അപ്പൊ ഇവിടെ എന്താ വ്യത്യാസം? ഇവിടെ സെഡ് കോർഡിനേറ്റ് വന്നു. അപ്പൊ നമ്മൾ സെയിം സാധനം സെഡിലും ചെയ്യാം. എം ഇൻറ്റു സെഡ് ടു പ്ലസ് എൻ ഇൻറ്റു സെഡ് വൺ ഡിവൈഡ് ബൈ എം പ്ലസ് എൻ. അപ്പൊ നമുക്ക് 3 കോർഡിനേറ്റ്സ് കിട്ടി. അതേതൊക്കെയാ? സീന്റെ എക്സ് വൈ സെഡ് കോർഡിനേറ്റ്സ് കിട്ടി. എന്തുപയോഗിച്ചിട്ട്? സെക്ഷൻ ഫോർമുല ഉപയോഗിച്ചിട്ട്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, എ ബി എന്നുള്ള ഒരു ലൈനിനെ സി ഇന്റേണലി ഡിവൈഡ് ചെയ്ത്, എക്സ്റ്റേണലി ഡിവൈഡ് ചെയ്ത് എന്താ സംഭവിക്കുക? അപ്പൊ നമുക്ക് 2D നമുക്ക് 3D വരാം. അപ്പൊ നമുക്ക് എ ബി എന്നുള്ള ഈ ലൈൻ എന്ന് വെച്ചോ, സി ഞാൻ എവിടെ ഡിവൈഡ് ചെയ്യുന്നത്? എക്സ്റ്റേണലി. അപ്പൊ എന്താ, എ ബിന്റെ പുറത്ത് എ ബി ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ സി അവിടെ കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്തു. അപ്പൊ എന്താ സംഭവിക്കുക? ഈ സെക്ഷൻ ഫോർമുല മൊത്തം ഒരു ചെറിയ വ്യത്യാസം വരും. ഈ പ്ലസ് ഉള്ളിടത്തൊക്കെ മൈനസ് വരും. അപ്പൊ നമ്മൾ ഈ 3D കേസിൽ എന്താ ചെയ്യുക? എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. സീന്റെ കോർഡിനേറ്റ്സ് അറിയില്ല. എം ഇസ് ടു എൻ ആണ് ഡിവൈഡ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ സീന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കുക. സെക്ഷൻ ഫോർമുലയിൽ പ്ലസ് സൈൻ ഉള്ളിടത്തൊക്കെ നമ്മൾ നെഗറ്റീവ് സൈൻ ആക്കും. അപ്പൊ എന്തായിരുന്നു ആൻസർ? എം ഇൻറ്റു എക്സ് ടു മൈനസ് എൻ ഇൻറ്റു എക്സ് വൺ ഡിവൈഡ് ബൈ എം മൈനസ് എൻ കോമ എം ഇൻറ്റു എക്സ് ടു മൈനസ് എൻ ഇൻറ്റു വൈ വൺ ഡിവൈഡ് ബൈ എം മൈനസ് എൻ കോമ സെഡിലും സെയിം. എം ഇൻറ്റു സെഡ് ടു മൈനസ് എൻ ഇൻറ്റു സെഡ് വൺ ഡിവൈഡ് ബൈ എം മൈനസ് എൻ. ഇപ്പൊ നമുക്ക് സി എന്നുള്ള പോയിന്റ് എ ബിനെ എക്സ്റ്റേണലി എം എസ് ടു എൻ എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന ഈ സി എന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് ഇന്റേണലും എക്സ്റ്റേണലും ഡിവിഷൻ നമ്മൾ 3D ജോമെട്രിയിലും പഠിച്ചു. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്താൽ സിമ്പിൾ ആയിട്ട് ഈ ചാപ്റ്റർ നമുക്ക് റാപ്പ് അപ്പ് ചെയ്യാം.